നമസ്കാരം. സെന ഹെഗ്ഡെ സംവിധാനം ചെയ്ത 1744 വൈറ്റ് ആൾട്ടോ എന്ന മൂവിയുടെ റിവ്യൂ ആണ്. ഇതൊരു 100% പരീക്ഷണ ചിത്രമാണ്. സെന ഹെഗ്ഡെയുടെ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന മൂവി, അതും ആ ഒരു കാഞ്ഞങ്ങാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ട് വന്ന ഒരു സിനിമയായിരുന്നു. അതിൽ വളരെ നാച്ചുറലായിട്ട് നാട്ടിൻപുറങ്ങളും നാട്ടിൻ പുറത്തെ ആളുകളുടെ സംസാര രീതിയും വളരെ നാച്ചുറലായിട്ടുള്ള ബലിതങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയിൽ 1744 വൈറ്റ് ആൾട്ടോയിലേക്ക് വരുന്ന സമയത്ത് കാഞ്ഞങ്ങാടിന്റെ ആ ഒരു ഭൂപ്രകൃതി പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ഒരു ഫിക്ഷണൽ അപ്രോച്ചാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടുത്തെ ആളുകളും ആ ഒരു സ്ഥലവും അവിടുത്തെ രീതികളും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കോമഡിക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഈ ഒരു സിനിമ വർക്കൗട്ട് ആയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സിനിമ എന്തോ ഒരു ട്രാക്ക് വിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. 1744 വൈറ്റ് ആൾട്ടോ എന്ന് പറയുന്നതാണ് ചിത്രത്തിൻ്റെ ആ ഒരു കേന്ദ്ര എന്താ പറയുന്നത് ആ ഒരു ബിന്ദു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന സംഭവം. ഒരു ഹിറ്റ് ആൻഡ് റണ് കേസിൻ്റെ ഭാഗമായിട്ട് ഈ 1744 ആൾട്ടോ കാർ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ മഹേഷ് ഷെറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ മണ്ടന്മാരായിട്ടുള്ള കുറേയധികം പോലീസുകാരുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ മൂഡ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയ്ക്കുള്ള കുറേയധികം മണ്ടത്തരങ്ങൾ, ചില കോമഡികളൊക്കെ ഏൽക്കുന്നുണ്ട്, ചിലതൊന്നും ഏൽക്കുന്നില്ല. പിന്നെ ഈ മഹേഷ് എന്ന് പറയുന്ന പോലീസുകാരൻ്റെ കഥാപാത്രം വളരെ രസകരമാണ്. ബിൻസി അലോഷ്യസ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതിൻ്റെ കൂടെ, അതുപോലെ തന്നെ സ്മിനൂസ് ജോ. അപ്പോൾ ഇവരുടെ ഒരു ഇതുണ്ട്, വീട്ടിലെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനായിട്ടുള്ള ആ ഒരു കെൽപ്പില്ലാത്ത ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ മണ്ടന്മാരായിട്ടുള്ള മറ്റ് കുറേ പോലീസുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ കോമഡിയാണ് ചിത്രത്തിൽ പറയുന്നത്. ഇത്തിരി വയലൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ ലെവലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാക്ക് വിട്ട് പോകും. ഈ 1744 ആൾട്ടോ കാർ അവിചാരിതമായിട്ട് കൈമാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ കീ മിസ്സാവുന്നു, ആ കീ ഇല്ലാതെ തന്നെ ഈ ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നു. അവിടെയൊക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തോട്ടൊന്നും തലയിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാം. എന്നാൽ അധിക സമയമൊന്നുമില്ല, ഒരു 2-2.5 മണിക്കൂർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ചിത്രം. 2 മണിക്കൂർ സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ, 2-3-4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പടം കഴിഞ്ഞു. അധികം അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ടതുപോലെ ഒരു ഇൻ്റർവ്യൂ വരുന്നു, പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് ഒരു അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ചില ക്ലൈമാക്സുകളിലെ പോലെ തന്നെ വീണ്ടും ഒരു അപകടവും കുറേ അവിചാരിതമായിട്ടുള്ള മരണങ്ങളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളും അതിനകത്തൊരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ടിപ്പിക്കൽ അപ്രോച്ചാണ്. നമ്മൾ എവിടേക്കോ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട ഒറ്റ എന്ന് പറയുന്ന മൂവി ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ഒറ്റ എന്ന് പറയുന്ന മൂവിക്കകത്തൊരു മൂഡുണ്ടല്ലോ. അതും അവസാനം ചെന്നെത്തുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് സാമ്യതകൾ തോന്നിയത്. പക്ഷേ 1744 വൈറ്റ് ആൾട്ടോ എന്ന് പറയുന്ന മൂവി കാണേണ്ട ആളുകളെന്ന് പറയുന്നത് സിനിമയുടെ ഇപ്പോഴുള്ള ആ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു ശൈലിയിൽ ഒരു മാറ്റം വേണം, ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ്. കളർ പാലറ്റുകളൊക്കെ രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ മൂഡിനനുസരിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് 1744 വൈറ്റ് ആൾട്ടോ എന്ന മൂവി. പിന്നെ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്നിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു കേസ് അന്വേഷണത്തിൻ്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മൊത്തത്തിൽ മാറുന്നുണ്ട്. എന്തിൻ്റെ പുറകെയാണ് മഹേഷ് എന്ന് പറയുന്ന പോലീസുകാരൻ നടക്കുന്നത്, എന്താണ് ഇവർ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് എന്നീ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് റിലേ കിട്ടും. പിന്നെ നമ്മളെ സ്ക്രീനിൽ നിന്നിട്ട് കണ്ണെടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇത്തിരി ബോറിംഗ് ആയിട്ടുള്ള ഇതുണ്ട്. ഇപ്പോൾ ലാഗ് എന്ന് പറയുന്നതിന് വളരെ ടെക്നിക്കലായിട്ട് പറയേണ്ട ഒരു സമയമാണല്ലോ. അപ്പോൾ ലാഗ് ഉണ്ട്, ഈ എക്സ്റ്റീരിയർ ഷോട്ടിൻ്റെ ഒരു ലാഗാണ്. ഈ എക്സ്റ്റീരിയർ ഇപ്പം കാറ് വരുന്നു, കാറ് ചേസ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള സീൻസ്, അതിൻ്റെയൊക്കെ ദൈർഘ്യം നല്ല രീതിയിൽ കൂടുതലാണ്. പിന്നെ ചില സംസാരങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഷെറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യം മറ്റ് പോലീസുകാരോടൊക്കെ പറയുന്നതും ആ ഒരു വീട്ടിലെ കാര്യം എന്തിനു പറയുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് കണക്ട് ആവാൻ പറ്റുന്നില്ല. ആ ഒരു ക്യാരക്ടറിനെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു, പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു വീട്ടിലെ കാര്യങ്ങൾക്ക് കഥയിൽ വലിയ റെലവൻസ് ഇല്ലാത്ത സാഹചര്യത്തിലും ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തതുപോലെ, ഈ ജമ്പ് കട്ട് അടിക്കുന്നതുപോലെ അവിടുത്തെ സീൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു കോള് കാര്യങ്ങൾ മൊത്തത്തിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒരു പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ റിസ്ക് എടുത്തിട്ട് പോയി ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഇത്. അങ്ങനെ ഇതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രമാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ചില ആളുകൾക്ക് വർക്ക് ചെയ്യും, എനിക്ക് പേഴ്സണലി അത്ര നല്ലൊരു ചിത്രമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഈ ഒരു ചിത്രം OTTയിൽ വന്നെങ്കിൽ പോലും ജസ്റ്റ് കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേന് പൗസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു മൂഡിലേക്കാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഏതായാലും എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്ത ചിത്രങ്ങൾ കാണുമ്പോൾ സൂപ്പറായിട്ട് തോന്നും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഉള്ള ചിത്രമാണിത്.
ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.